വടകര സഹകരണ ആശുപത്രിക്കെതിരെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അധികൃതർ. ആശുപത്രി പൂർണ്ണ സജ്ജമാണ്. രോഗിയുമായി സമ്പർക്കമുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും ജീവനക്കാർക്ക് രോഗലക്ഷണമില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നിപ സ്ഥിരീകരിച്ച രോഗിയെ വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നിരീക്ഷണത്തിലും ആരോഗ്യപരമായി ഒരു കുഴപ്പവുമില്ലെന്ന് ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ വടകര സഹകരണാശുപത്രിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും അവിടെ ഇപ്പില്ല. അന്ന് ഈ രോഗിയെ പരിശോധിച്ച ഡോക്ടർ ജ്യോതികുമാർ ഉൾപ്പെടെയുള്ള അന്നത്തെ അതിൽ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നേരിട്ട് ബന്ധപ്പെട്ടും ചെറിയ തലത്തിൽ കോൺടാക്റ്റ് ഉള്ള ആളുകളെ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും അന്ന് രാത്രി തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊക്കെ ആവശ്യമായ രൂപത്തിൽ മുൻകരുതലുണ്ടാക്കി ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം വന്നു. നിർദ്ദേശം വരുന്നതിന് മുമ്പേ തന്നെ ഈ വിവരം മനസ്സിലാക്കിയ നിപ്പിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഞങ്ങൾ ആവശ്യമായ കരുതലുണ്ടാക്കി ഡോക്ടർ ജ്യോതികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്വാറൻറ്റൈനിലേക്ക് പിന്നെ പോയി. അതുപോലെ പിന്നെ ജീവനക്കാർ പോയി. അവരൊക്കെ ഇപ്പോൾ വളരെ സുരക്ഷിതരാണ്. എല്ലാ ദിവസവും അവരെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെയും രോഗലക്ഷണങ്ങളോ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അവരാരും ഈ ആശുപത്രിയിൽ ബന്ധപ്പെടുന്നുമില്ല. അവർ ആശ്രിതന്മാരും ബന്ധപ്പെടുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും ആശുപത്രിയിലും വടകര സഹകരണ ആശുപത്രി മാത്രമല്ല പരിസരത്തുള്ള ആശുപത്രികളിൽ പോലും ആളുകൾ ഭയത്തോടുകൂടി കാണുന്ന ഒരവസ്ഥയുണ്ട്. ആ ഭയപ്പാട് അവസാനിപ്പിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പും പ്രത്യേകിച്ച് ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയമല്ല ഇതിനാവശ്യം, ജാഗ്രത പിന്നെ കാണിക്കലാണ്, ജാഗ്രതയോടുകൂടി ഇതിനെ നേരിടലാണ് എന്ന് ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ വേണ്ടി ആലോചിച്ചത്. ആശുപത്രി അണുവിമുക്തമാക്കിയിട്ടുണ്ട്. സാധാരണ പോലെ ആശുപത്രിയിലെ എല്ലാ വിഭാഗവും പ്രവർത്തന സജ്ജമാണ്. പൊതുജനാരോഗ്യത്തിന് പ്രതിജ്ഞാബദ്ധമായ ആതുരാലയം എന്ന നിലയിൽ ആശങ്കകളില്ലാതെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടാൻ കഴിയും. രോഗങ്ങളുടെ വ്യത്യസ്തതകൾക്കനുസരിച്ച് ആവശ്യമായ സുരക്ഷിതത്വവും ക്രമീകരിച്ചിട്ടുണ്ട്. ആശുപത്രിക്കെതിരായ തെറ്റായ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ പ്രചരണങ്ങളിലൂടെ രോഗികൾക്ക് ചികിത്സ കിട്ടാതെ പോവരുത്. ജീവനക്കാർക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസ് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വല്ലാത്തൊരു വ്യാപകമായ പ്രചരണമാണ് ആശുപത്രിക്കെതിരെ നടക്കുന്നത്. അതായത് അഡ്മിറ്റ് രോഗികളെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നില്ല, റെഫർ ചെയ്യുന്നു, ഒ പി നോക്കുന്നില്ല, അഡ്മിറ്റ് ചെയ്യുന്നില്ല, സർജറി നടക്കുന്നില്ല, അവിടെ വിജനമാണ്, ആരും പോകുന്നില്ല എന്നുള്ളൊരു വ്യാപകമായ ഒരു പ്രചരണം ആശുപത്രിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ്. കാരണം അവിടെ ഒ പി നടക്കുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ഡെലിവറി നടക്കുന്നുണ്ട്, കാർഡിയോ തൊറാസിക് സർജറി, ബൈപ്പാസ് സർജറി നടക്കുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നുണ്ട്, ഐ സി യു അഡ്മിഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രചരണം അനാവശ്യമായി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പത്രസമ്മേളനം ഉദ്ദേശിച്ചത്. കാരണം അവിടെ എല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നുണ്ട്, പക്ഷേ ആളുകൾ വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായി സഹകരണ ആശുപത്രിയിൽ വന്ന് ചികിത്സ എടുക്കുന്ന വളരെ എമർജൻസി ഉള്ള ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസൊക്കെ പലരും വരാതെ അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ നടന്ന് ഉണ്ടായ കാര്യവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഹകരണ ആശുപത്രി വളരെ സുസജ്ജമായി പഴയതുപോലെ എല്ലാം മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. യാതൊരുവിധ തടസ്സങ്ങളോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ ഒന്നും അവിടെയില്ല. എല്ലാം പഴയതുപോലെ തന്നെ ഞങ്ങൾ എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ, ഡോക്ടർ കെ സി മോഹൻകുമാർ, ഡോക്ടർ റമീസ കുഞ്ഞബ്ദുള്ള, കെ പി ഷംനേഷ്, ടി സുനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടേൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.